മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കെ രാമചന്ദ്രൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 3:30 അന്ത്യം. മൃതദേഹം കോഴിക്കോട് കക്കോടിയിലെ മകന്റെ വീട്ടിലാണുള്ളത്. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം കെ രാഘവൻ എം പി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മലബാറിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു കെ കെ രാമചന്ദ്രൻ. 6 വട്ടം MLA ആയ അദ്ദേഹം 2 വട്ടം മന്ത്രിയുമായി. ഒരു കാലത്ത് കെ കരുണാകരന്റെ വിശ്വസ്തൻ എന്നറിയപ്പെട്ട കെ കെ രാമചന്ദ്രൻ പിന്നീട് കരുണാകരനെതിരെയും പടനയിച്ചു. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് 2011 പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാമചന്ദ്രന് പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങാനായില്ല. കണ്ണൂർ ചൊക്കളി സ്വദേശിയായ കെ കെ രാമചന്ദ്രൻ ചെറുപ്രായം മുതൽ തന്നെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കെ ചൊക്കളി ഓറിയന്റൽ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്ന രാമചന്ദ്രൻ പിന്നീട് തന്റെ പ്രവർത്തന മണ്ഡലം വയനാട്ടിലേക്ക് മാറ്റി. 1963 കേണിച്ചിറ അരുവള സ്കൂളിൽ അധ്യാപകനായി. 1979 ജോലി രാജിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയത്തിലിറങ്ങി. തോട്ടം മേഖലയായിരുന്നു പ്രധാന പ്രവർത്തന രംഗം. വയനാട്ടിലെ എളമ്പിലേരി എസ്റ്റേറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ തോട്ടമുടമ നടത്തിയ വെടിവെയ്പ്പിൽ നിന്ന് കെ കെ രാമചന്ദ്രൻ കഷ്ടിച്ചായിരുന്നു രക്ഷപ്പെട്ടത്. 1982 ബത്തേരി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം പിന്നീട് 2 വട്ടം കൂടി ബത്തേരിയിൽ നിന്ന് ജയിച്ചു. കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് 3 വട്ടവും രാമചന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എ കെ ആന്റണി മന്ത്രിസഭയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ രാമചന്ദ്രൻ പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി. വയനാട് ജില്ലയിൽ ആരോഗ്യവകുപ്പിലെ ലാസ്റ്റിക്കറുടെ നിയമനത്തിൽ ഇടപെട്ടത് സംബന്ധിച്ച വിവാദങ്ങളെ തുടർന്ന് രാമചന്ദ്രന് മന്ത്രിസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. തുടർന്ന് കോൺഗ്രസ് നേതൃത്വവുമായി അകന്ന അദ്ദേഹം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 256 കോടി രൂപയുടെ അഴിമതി നടന്നെന്നും ഇതിനു പിന്നിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയുമാണെന്നും രാമചന്ദ്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് വൻ വിവാദമായി. കോൺഗ്രസ് തന്നെ പുറത്താക്കിയാൽ ഞാൻ കെ പി സി ഓഫീസിന്റെ മുന്നിൽ പോയി കിടക്കും. ഇങ്ങനെ ഒരു പാർട്ടിയാക്കി രണ്ടു പേരും നശിപ്പിച്ച് കുളം തോണ്ടി. തുടർന്നാണ് കെ കെ രാമചന്ദ്രനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. പിന്നീട് പാർട്ടിയിലേക്ക് മടക്കാൻ രാമചന്ദ്രൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും മടക്കം സാധ്യമായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.